എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാന്ധി സ്റ്റഡീസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നാം ലോകം മുഴുവൻ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ മാറ്റം എവിടെന്നാണ് തുടങ്ങേണ്ടത് അല്ലേ നമ്മുടെ സ്കൂൾ മാറണം പുസ്തകം മാറണം ജീവിത സാഹചര്യങ്ങൾ മാറണം അങ്ങനെ അങ്ങനെയെല്ലാം മാറണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ ഈ സാഹചര്യത്തിലാണ് മഹാത്മാജിയുടെ ഒരു ചിന്ത നാം ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് ഗാന്ധി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ് ലോകം എന്തായിത്തീരണമെന്നാണോ നാം ആഗ്രഹിക്കുന്നത് ആ മാറ്റം നമ്മിൽ നിന്നാണ് തുടങ്ങേണ്ടത് അത്തരത്തിൽ വ്യക്തിയുടെ മാറ്റമാണല്ലോ സാമൂഹ്യ മാറ്റത്തിലേക്ക് നയിക്കുന്നത് വ്യക്തികൾക്കാണ് പ്രാധാന്യം നിങ്ങളുടെ ജീവിതവും ജീവിതത്തിൻ്റെ ലക്ഷ്യവും നിങ്ങളുടെ നല്ല ഭാവിയെ ശോഭനമാക്കുന്നതിൽ നിങ്ങളെ സഹായിക്കട്ടെ അങ്ങനെ ഗാന്ധിയുടെ ഈ മനോഹരമായ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല നാളുകൾക്ക് ഉപകരിക്കട്ടെ എന്ന പുതിയ നല്ല ദിവസത്തിൻ്റെ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം വളരെ അടുത്ത നാളുകളിലായി കേരളം ഏറ്റവും വിശിഷ്ടമായ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു അത് ഏത് സംഭവമാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അത് ഏതെങ്കിലും ഉത്സവമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഘോഷമാണോ അങ്ങനെ ചിന്തിച്ചാൽ നമുക്കത് ഒരു ആഘോഷമാണെന്ന് പറയാം എന്താണ് ആഘോഷം നമ്മുടെ നാട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യ സംവിധാനം അനുസരിച്ച് ജനാധിപത്യ പ്രക്രിയയെ നമുക്ക് ഒരു ആഘോഷമായി തന്നെ കണക്കാക്കാം നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് നടന്ന നമ്മുടെ പൗരാവകാശം ഉപയോഗിക്കുന്ന വോട്ടെടുപ്പ് എന്ന പ്രക്രിയയിൽ മൂന്ന് വോട്ടുകൾ ചെയ്ത് നിങ്ങൾക്കറിയാം അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്തിട്ടുണ്ടാകും ഇതിനു മുമ്പ് നടന്നത് അഞ്ച് വർഷം മുമ്പാണ് തിരഞ്ഞെടുപ്പ് നടന്നത് അക്കാലത്ത് നിങ്ങളെല്ലാം കുട്ടികളായിരിക്കും എന്നാൽ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം വളരെ നല്ല ഓർമ്മയായി സൂക്ഷിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഭരണ സംവിധാനം എന്നുള്ളത് ഒരു പുതിയ കാര്യമാണോ അല്ലല്ലോ കേരളത്തിൻ്റെ ദ്രാവിഡവംശീയനായ രാജാവായിരുന്നു മഹാബലി ഈ മഹാബലിയുടെ ഭരണകാലം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സുവർണ കാലഘട്ടമായിട്ടാണല്ലോ കണക്കാക്കുന്നത് അത് എങ്ങനെയാണെന്നാണോ ആ ഓർമ്മകളെ നമുക്ക് ഇങ്ങനെ അവതരിപ്പിക്കാം മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം മുട്ടില്ലതാനും കേൾക്കാനില്ല ില്ല നല്ലവരല്ലാതെ ഇത്തരത്തിലുള്ള മഹത്തായ നല്ല ഒരു സുവർണ കാലഘട്ടമായിരുന്നു മഹാബലിയുടെ ആ നല്ല ഭരണകാലം അപ്പോൾ നാം ഇപ്പോൾ പങ്കുവച്ചത് എന്തുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുമായി എന്താണ് ബന്ധം എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് എന്നാൽ അതിനൊരു സവിശേഷതയുണ്ട് അതെല്ലാം ഗ്രാമങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന തദ്ദേശീയമായ ഭരണവ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് നാം കേരളത്തിൽ നിന്ന് തന്നെ മഹാബലി ചക്രവർത്തിയുടെ ആ സുവർണകാലത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തവും സ്വാശ്രയത്വവും സ്വയംഭരണ അധികാരങ്ങളുമുള്ള അത്തരം ഗ്രാമത്തിൻ്റെ ഗ്രാമീണ ഭരണ സംവിധാനത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ് ആ ഗ്രാമീണ ഭരണ സംവിധാനത്തെയാണ് നാം റൂറൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പഠിക്കാൻ പോകുന്ന അധ്യായത്തിൻ്റെ പേരാണ് റൂറൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ സ്വയംഭരണം ഈ ഗ്രാമ സ്വയംഭരണം എന്ന അധ്യായം നാം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ട് വാക്കുകൾ ഒന്ന് പരിചയപ്പെടാം അല്ലേ അദ്ദേഹത്തിൻ്റെ പേര് റൂറൽ അഡ്മിനിസ്ട്രേഷൻ അതിൽ രണ്ട് വാക്കുകളുണ്ട് റൂറൽ എന്നതും അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതും സാധാരണഗതിയിൽ റൂറൽ അല്ലെങ്കിൽ ഗ്രാമീണത ഗ്രാമം എന്നുള്ളത് കൊണ്ട് എന്താണ് നാം ഉദ്ദേശിക്കുന്നത് പരമ്പരാഗതമായ ഉൽപാദന വിതരണ രീതികൾ അവലംബിക്കുന്ന ആ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ആ സാമൂഹ്യ ചുറ്റുപാടിനെയാണ് നാം ഗ്രാമീണത എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി എന്താണ് അഡ്മിനിസ്ട്രേഷൻ അവിടെ ഭരണ നിർവഹണവും കർത്തവ്യവും വിവിധങ്ങളായ സംഘടനകളുടെയും ഓഫീസുകളുടെയും എല്ലാം പ്രവർത്തനവും മേൽനോട്ടം വഹിക്കുകയും അത് നടത്തിക്കൊണ്ടു പോകുന്ന ആ പ്രക്രിയയാണ് നാം അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അതിനെ രണ്ടിനെയും നാം ഒന്ന് സംയോജിപ്പിച്ചാൽ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ഗ്രാമ സ്വയം ഭരണം എന്നുള്ളത് തദ്ദേശീയമായ സ്വയം പര്യാപ്തമായ മനോഭാവമുള്ള ആ ഗ്രാമങ്ങളുടെ കർത്തവ്യങ്ങളും കടമകളും നിറവേറ്റുന്നതിനും അതിൻ്റെ കാര്യാലയങ്ങളുടെ സ്വയംഭരണ അധികാരം ഉപയോഗിക്കുന്നതുമായ ഭരണ സംവിധാനം നിലനിൽക്കുന്ന സാഹചര്യത്തെയാണ് നാം റൂറൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗ്രാമ സ്വയംഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ച് ക്ലാസ്സിൽ ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതൊരു പുതിയ കാര്യമല്ല നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ ഒട്ടാകെയും ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഭരണ സംവിധാനങ്ങൾ വന്നു എന്തുകൊണ്ടാണ് കാരണം കർത്തവ്യങ്ങളും കടമകളും നിറവേറ്റുന്നതിനും കാര്യക്ഷമമായി ഭരണ സംവിധാനം നടത്തുന്നതിനുമാണ് ഇത്തരത്തിലുള്ള വികേന്ദ്രീകൃതമായ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ഭരണഘടകങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുത്തിരുന്നത് അത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിലും ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഭരണ സംവിധാനം ഉണ്ടായിരുന്നു അതിനെ നമുക്ക് വില്ലേജ് കൗൺസിൽ എന്ന് വിശേഷിപ്പിക്കാം എന്താണ് വില്ലേജ് കൗൺസിൽ ഇന്ന് നാം പറയുന്ന ഗ്രാമസഭ എന്നുള്ളതിന് തുല്യമായിട്ടുള്ളത് ഈ ഗ്രാമസഭകളുടെ വില്ലേജ് കൗൺസിലിൻ്റെ അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ അതിനെ ആരാണ് നിയന്ത്രിച്ചിരുന്നത് നമ്മുടെ ഗ്രാമത്തിലെ ഏറ്റവും മുതിർന്ന പൗരന്മാർ അത്തരത്തിലുള്ള മുതിർന്ന ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ഒരു കേന്ദ്രം അവരുടെ ഒരു കൂട്ടായ്മയായിരുന്നു ഗ്രാമസഭകളെ നിയന്ത്രിച്ചിരുന്നത് പ്രാചീന ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്ന ഇത്തരം ഗ്രാമസഭകൾക്ക് ഭരണ നിർവഹണപരമായും നീതിന്യായപരവുമായ അധികാരവും അവകാശവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഭാരതത്തിൻ്റെ പ്രാചീന ഭരണ സംവിധാനത്തെക്കുറിച്ചാണല്ലോ നാം ചർച്ച ചെയ്യുന്നത് എന്നാൽ എവിടെ നിന്നാണ് ഏതെല്ലാം സാഹചര്യങ്ങളിൽ നിന്നാണ് അതിനു പറ്റിയ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള ചിന്തയായിരിക്കും ഇപ്പോൾ മനസ്സിലുള്ളത് മനുസ്മൃതിയിലും മഹാഭാരതത്തിലും രാമായണത്തിലും കൗടിലിൻ്റെ അർത്ഥശാസ്ത്രത്തിലുമെല്ലാം നമ്മുടെ പ്രാചീന പരമ്പരാഗതമായ ഗ്രാമ കേന്ദ്രീകൃതമായ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ നമുക്ക് ലഭിക്കും ഇന്ത്യയിൽ പണ്ട് നിലനിന്നിരുന്ന ആ ഭരണ സംവിധാനം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വിവിധ രാജഭരണ കാലഘട്ടമായിരുന്നല്ലോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് വിവിധ രാജാക്കന്മാരുടെ ഭരണവാഴ്ചയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അത്തരത്തിൽ നമുക്ക് ആദ്യം പറയേണ്ടതും വിശകലനം ചെയ്യേണ്ടതും മൗര്യ കാലഘട്ടമാണ് മൗര്യ കാലഘട്ടത്തിൽ കേന്ദ്രത്തോട് അല്ലെങ്കിൽ ക്യാപിറ്റൽ തലസ്ഥാന നഗരിയോട് ചേർന്നുള്ള ഭരണപ്രദേശങ്ങളെ മഹാജനപദങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഈ മഹാജനപദങ്ങളെ പിന്നീട് അതിൻ്റെ തൊട്ടു താഴെയായി ജനപദങ്ങളെന്നും ഈ ജനപദങ്ങൾക്ക് തൊട്ടു താഴെയായി ഗ്രാമ ഭരണ സംവിധാനവും ഉണ്ടായിരുന്നു ഈ ഗ്രാമഭരണം അല്ലെങ്കിൽ വില്ലേജ് അസംബ്ലി വില്ലേജ് കൗൺസിൽ എന്ന് പറയുന്ന ആ കൗൺസിലിൻ്റെ അധ്യക്ഷ സ്ഥാനവും അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ചിരുന്നതും ഗോപൻ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഗോപ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഗ്രാമത്തിൻ്റെ തലവനെ വിളിച്ചിരുന്ന പേരാണ് ഗോപ അല്ലെങ്കിൽ ഗോപൻ എന്ന പേര് ആ കാലഘട്ടത്ത് മൗര്യ ഭരണകാലത്ത് നഗര ഭരണ സംവിധാനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ ഉണ്ടായിരുന്നു ഇന്ന് നാം കാണുന്ന ഏറ്റവും ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്യുന്ന നഗരഭരണ സംവിധാനവും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയുടെ ഭരണ സംവിധാനവും എല്ലാം നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മൗര്യ ഭരണകാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് ഒരു വസ്തുതയായി നമുക്ക് മനസ്സിലാക്കാം മൗര്യ ഭരണകാലത്തെ ഏറ്റവും മഹാനായ ചക്രവർത്തിയായിരുന്നു അല്ലെങ്കിൽ രാജാവായിരുന്നു അശോകൻ അശോകനെ നാം വിളിക്കുന്നത് മഹാനായ അശോകൻ എന്നുള്ളതാണ് എന്താണ് കാരണം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് പോളിസി അറിയപ്പെടുന്നത് ധർമ്മവിജയ എന്ന പേരിലാണ് എന്താണ് ധർമ്മവിജയ കലിംഗ യുദ്ധത്തെ തുടർന്ന് അദ്ദേഹം അക്രമം അവസാനിപ്പിക്കുകയും അക്രമത്തിന് ബദലായി നാം അഹിംസാത്മകമായ രീതിയാണ് രാഷ്ട്രത്തിൽ ഭരണത്തിനായി സ്വീകരിക്കേണ്ടത് എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു അങ്ങനെ ജനങ്ങളുടെ ക്ഷേമം സമാധാനം ഐശ്വര്യം സഹവർത്തിത്വം സേവന മനോഭാവം ഇതൊക്കെയായിരിക്കണം നാടിന് വേണ്ടത് എന്ന് തീരുമാനിക്കുകയും അത്തരം സ്വയം തീരുമാനത്തിൽ നിന്ന് വന്ന ഒരു രാഷ്ട്രതന്ത്രമാണ് ഒരു രാഷ്ട്രീയപരമായ ഭരണപരമായ നയമാണ് അശോകൻ്റെ ധർമ്മവിജയ എന്ന് നാം മനസ്സിലാക്കണം അദ്ദേഹം ഇതുകൂടാതെ എന്തൊക്കെ ചെയ്തു അദ്ദേഹം മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് നിരോധിച്ചു ഏത് തരത്തിലുള്ള അക്രമത്തെയും അദ്ദേഹം നിരോധിച്ചിരുന്നു കൂടാതെ ബോണ്ടഡ് ലേബർ കാലക്രമത്തിൽ പരമ്പരാഗതമായി വന്ന തൊഴിൽ നിയമങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സമ്പ്രദായം അല്ലെ അടിമത്വ വ്യവസ്ഥ ഇത്തരത്തിലുള്ള അടിമത്ത തൊഴിൽ സമ്പ്രദായത്തെ എല്ലാം നിരോധിക്കുന്നതിന് അശോക ചക്രവർത്തി മുൻകൈ എടുത്തു ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ മികവുറ്റ തീരുമാനങ്ങളായി നമുക്ക് മനസ്സിലാക്കാം അപ്പൊ എപ്രകാരമായിരുന്നു മൗര്യ ഭരണ കാലഘട്ടം ജനക്ഷേമത്തിനും അല്ലെങ്കിൽ ജനങ്ങളുടെ സമൃദ്ധിയും ക്ഷേമവും എല്ലാം ഉറപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിരുന്നത് എന്നാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഈ അശോകന്റെ ഭരണകാലത്ത് തന്നെ വിദേശ രാജ്യങ്ങളുമായി എല്ലാം നല്ല നയതന്ത്ര ബന്ധമാണ് പുലർത്തിയിരുന്നത് ഷാഞ്ചിയിൽ അദ്ദേഹം പണി കഴിപ്പിച്ച സ്തൂപമെല്ലാം അദ്ദേഹത്തിന്റെ വാസ്തുശില്പയുടെ വികസനത്തിന് വേണ്ടിയുള്ള പ്രോത്സാഹനത്തിന്റെ ഭാഗമായി നമുക്ക് കണക്കാക്കാവുന്നതാണ് കൂടാതെ ശാസ്ത്രത്തിന്റെയും കലകളുടെയും ചിത്രരചനയുടെയും എല്ലാം നല്ല നാളുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ഒരു ഭരണ സംവിധാനത്തിന് സാക്ഷ്യം വഹിച്ച മികച്ച ഒരു കാലഘട്ടമായിരുന്നു മൗര്യ ഭരണകാലം എന്നുള്ളത് ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് മറ്റൊരു മികച്ച ഭരണകാലഘട്ടമാണ് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലെ അല്ലെങ്കിൽ ഇന്ത്യാചരിത്രത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഗുപ്ത പിരീഡാണ് ഗുപ്ത കാലഘട്ടത്തിൻ്റെ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഉപരി ഘടകമായി പ്രവർത്തിച്ചിരുന്നത് വിഷയ എന്ന പ്രാദേശിക ഘടകമാണ് ഈ വിഷയങ്ങളായിരുന്നു തലസ്ഥാന നഗരിയോട് ചുറ്റപ്പെട്ട് കിടന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണ നിർവഹണ വിഭാഗം അതിൻ്റെ തൊട്ടു താഴെയുള്ള ഘടകമായിരുന്നു ഭുക്തി എന്നത് ഈ ഭുക്തിക്ക് താഴെ ഏറ്റവും വികേന്ദ്രീകൃതമായി താഴെ തട്ടിലുള്ള ഗ്രാമങ്ങളുടെ പങ്കാളിത്തത്തോടെ നടന്ന ഭരണ സംവിധാനത്തിനെയാണ് നാം ദേശ ഘടകങ്ങൾ എന്ന് വിളിച്ചിരുന്നത് ഗുപ്ത കാലഘട്ടത്തിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ഗ്രാമങ്ങളുടെ ഭരണ സംവിധാനത്തിൻ്റെ ഉദാഹരണമാണ് ദേശഘടകങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ചിന്തിക്കുമ്പോൾ മൗര്യ ഭരണ കാലഘട്ടത്തായിരുന്നാലും ഗുപ്ത ഭരണ കാലഘട്ടത്തായിരുന്നാലും എന്തിനാണ് ഏറെ പ്രാധാന്യം നൽകിയിരുന്നത് താഴെത്തട്ടിലുള്ള ഗ്രാമങ്ങളുടെ പരമാധികാരമായ ഗ്രാമങ്ങളുടെ അധികാരമുള്ള അല്ലെങ്കിൽ ഗ്രാമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭരണ സംവിധാനമായിരുന്നു ഈ കാലഘട്ടത്തിലെ മഹാന്മാരായ ചില ചക്രവർത്തിമാരുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ പേരുകൾ നാം ഒന്ന് മനസ്സിലായിരിക്കുന്നത് നന്നായിരിക്കും ഭാരതത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നാളുകളിലെ പ്രധാനപ്പെട്ട ഭരണകർത്താക്കൾ ഇവരെല്ലാമാണ് ചന്ദ്രഗുപ്ത സമുദ്രഗുപ്ത വിക്രമാദിത്യ അത്തരത്തിലുള്ള മഹാന്മാരായ ഭരണാധികാരികളാണ് ദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന സ്വീകാര്യമായ നല്ല ഭരണ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയത് ഈ കാലഘട്ടത്തിലാണ് ഭാരതത്തിലെ എക്കാലത്തെയും മഹാന്മാരായ കാളിദാസനും ആര്യപഠനും വരാഹമിഹിരനും അതുപോലെ തന്നെ വാത്സ്യായനുമെല്ലാം ജീവിച്ചിരുന്നത് അങ്ങനെ കലയുടെയും സംസ്കാരത്തിൻ്റെയും വാസ്തുശില്പത്തിൻ്റെയും ചിത്രരചനയുടെയും എല്ലാ തലങ്ങളിലും സമസ്തമായിട്ടുള്ള വികസനം സാധ്യമാക്കിയ ഒരു ഭരണകാലഘട്ടമായിരുന്നു ഗുപ്ത ഭരണകാലഘട്ടം അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാലഘട്ടത്തെ ഇന്ത്യാചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സുവർണ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാം ഇനി മറ്റൊരു ഭരണകാലഘട്ടമാണ് ചോള പിരീഡ് അല്ലെങ്കിൽ ചോളന്മാരുടെ കാലഘട്ടം ചോളന്മാരുടെ ഭരണകാലഘട്ടത്തെ നമുക്ക് മൂന്ന് പ്രധാന പ്രാദേശിക ഭരണ സംവിധാനത്തെ അല്ലെങ്കിൽ പ്രാദേശിക ഘടകങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് അതേതെല്ലാമാണ് അങ്ങനെ ഭരണ സംവിധാനത്തെ മൂന്നായി തരം തിരിച്ചിരുന്നു അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് മണ്ഡലങ്ങൾ രണ്ടാമത്തേത് വളനാട് മൂന്ന് നാട് ഇങ്ങനെ മൂന്നായിട്ടാണ് പ്രാദേശിക ഭരണ സംവിധാനത്തെ ചോള ഭരണകാലത്ത് വേർതിരിച്ചിരുന്നത് അല്ലെങ്കിൽ വിഭജിച്ചിരുന്നു ഇതെന്തിനാണ് ഭരണം ഏറ്റവും കാര്യക്ഷമമാക്കുന്നതിനും ജനക്ഷേമം ഏറ്റവും നന്നായി നടപ്പാക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ അവർ രാഷ്ട്രത്തിൻ്റെ ഭരണ നയമായി സ്വീകരിച്ചിരുന്നു ഇനിയുള്ളത് ഏറ്റവും താഴെത്തട്ടിൽ എപ്പോഴും നമുക്കറിയാം നാം ഗ്രാമ ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഗ്രാമങ്ങൾക്കായിരുന്നു പ്രാധാന്യം ഈ ഗ്രാമങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെട്ടത് ഗ്രാമങ്ങളെ അറിയപ്പെട്ടത് കൂട്ടം എന്നാണ് കൂട്ടം ഈ ഓരോ കൂട്ടങ്ങളും പ്രാദേശിക ഭരണ സംവിധാനങ്ങളാണ് ആ പ്രാദേശിക ഭരണ സംവിധാനത്തിന് ഒട്ടേറെ സ്വതന്ത്രമായ അധികാരങ്ങളും അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നതിനുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ മൗര്യന്മാരുടെയും ചോളന്മാരുടെയും അതുപോലെ തന്നെ ഗുപ്ത കാലഘട്ടത്തെയും കുറിച്ച് നാം അവരുടെ ഭരണ സംവിധാനത്തെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യക്ക് അത്തരത്തിലുള്ള സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട മികച്ച പ്രാദേശിക ഭരണ ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ ഇതര ഭാഗത്തു നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് നമ്മുടേതായ സാംസ്കാരിക തനിമ മാത്രമല്ല ഉണ്ടായിരുന്നത് മികച്ച ഒരു തദ്ദേശീയമായ ഭരണ സംവിധാനവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ചോളന്മാരുടെ ഭരണകാലത്തെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് ചോളന്മാരുടെ ഭരണകാലത്തെ ഏറ്റവും താഴെ തട്ടിലുള്ള കൂട്ടം എന്ന് പറയുന്ന ആ ഗ്രാമസഭകളിൽ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ഊർ എന്ന് വിളിക്കുന്ന ഊർക്കൂട്ടം മറ്റൊന്നാണ് സഭ എന്താണ് ഊർ ആ ഊർ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഊരേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഊരിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നത് ഊരിൽ ഉൾപ്പെടുന്നത് അവിടുത്തെ പൊതുജനങ്ങളാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ സഭയായിട്ട് വേണം നമുക്ക് ഊറിനെ മനസ്സിലാക്കാൻ അപ്പം എന്താണ് സഭ സഭ എന്നുള്ളത് അന്നത്തെ ജാതീയ സമ്പ്രദായത്തിൻ്റെ മേൽക്കോയ്മയനുസരിച്ച് ബ്രാഹ്മണ മേധാവിത്വമുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു സഭകൾ ഈ സഭയ്ക്ക് ഉറിനേക്കാൾ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അധികാരത്തിനുമെല്ലാം പ്രാധാന്യമുണ്ടായിരുന്നു അങ്ങനെ വംശീയമായ അല്ലെങ്കിൽ ജാതീയമായ മേൽക്കോയ്മ ഉൾക്കൊണ്ടുകൊണ്ട് ബ്രാഹ്മണ മേധാവിത്വത്തിന് ഇടം നൽകുന്ന ഒരു ഭരണത്തിൻ്റെ ഗ്രാമഭരണത്തിൻ്റെ വിഭാഗമായിരുന്നു തലമായിരുന്നു സഭ എന്നുള്ളത് ചോള ഭരണകാലത്തെ മഹാന്മാരായ ചില ഭരണകർത്താക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം വിജയാലയ ചോള ആദിത്യ ചോള പരന്തക ചോള രാജരാജ ചോള കുലോത്തുങ്കച്ചോള ഇതെല്ലാം നാം താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അതൊന്ന് പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ ഓർമ്മ പുതുക്കുകയും ചെയ്യുന്നത് ഇതിനാണ് ഇത്തരം ഭരണകർത്താക്കളും അവരുടെ ഭരണ സംവിധാനങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴാണ് നാം ഇന്ന് കാണുന്ന നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം രാജ്യത്തിൻ്റെ വികസനത്തിനും രാഷ്ട്രതന്ത്രം രൂപീകരിക്കുന്നതിനും ഭരണ സംവിധാനം എല്ലാം രൂപീകരിക്കുന്നതിനും സഹായകമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ദേശീയ തലത്തിലുള്ള കാര്യങ്ങളെല്ലാം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് നോക്കാം കേരളത്തിലെ ഭരണം ഏറെക്കുറെ അറിയപ്പെടുന്നത് ചേരന്മാരുടെ ഭരണകാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ അത്തരത്തിലാണ് അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ കേരളത്തെക്കുറിച്ച് അവരുടെ ലേഖനങ്ങളിലും കുറിപ്പുകളിലും റെഫറൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പരാമർശങ്ങളുണ്ടായിരുന്നു അത്തരത്തിൽ കേരളീയരെ പൊതുവെ മലബാറുകൾ എന്നാണ് വിശേഷിപ്പിച്ചത് അതിനെക്കുറിച്ചാണ് നാം സംസാരിച്ചത് കാരണം മലൈ നാട് മലകളുടെയും കുന്നുകളുടെയും നാടായ അതിനെയാണ് മലബാർ എന്ന് വിളിക്കുന്നത് അതിനെക്കുറിച്ച് മറ്റൊരു വ്യാഖ്യാനവും ഉണ്ട് മലൈ എന്ന് പറഞ്ഞാൽ ഹില്ലും ബാർ എന്ന് പറയുന്നത് ദ കോണ്ടിനെന്റ് എന്നുമാണ് അർത്ഥം അത് പേർഷ്യൻ ഭാഷയുടെ അർത്ഥമാണ് ബാർ എന്നുള്ളത് കൊണ്ട് അങ്ങനെ മലൈ ബാർ മലബാറുകൾ എന്ന് കേരളീയരെ വിശേഷിപ്പിക്കുന്നു ചരിത്രത്തിൻ്റെ ഏടുകൾ മറ്റൊരു തരത്തിലും കേരളത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കേരളപുത്ര അല്ലെങ്കിൽ കേരളപുത്തോ എന്ന് വിളിക്കുന്ന ഒരു രാജാവിനെ കുറിച്ച് പരാമർശമുണ്ട് കേരള എന്ന പേര് രൂപം കൊള്ളുന്നതിൽ ഈ കേരളപുത്രൻ എന്നറിയപ്പെടുന്ന രാജാവിനും ബന്ധമുള്ളതായി നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇക്കാലഘട്ടത്തെ കേരളത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകൾ എന്തായിരുന്നു ചേരന്മാരുടെ ഭരണകാലഘട്ടം ഉണ്ടായിരുന്നു ആ മികവുറ്റ ഭരണത്തിന്റെ കീഴിൽ വരുമ്പോൾ പ്രാദേശിക ഭരണ സംവിധാനം നാടുവാഴികളുടെയും ദേശവാഴികളുടെയും കീഴിലായിരുന്നു അല്ലേ നാം നാട്ടുകൂട്ടത്തെക്കുറിച്ചും ഊർക്കൂട്ടത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്തു ചോളന്മാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ വരുമ്പോഴേക്കും ഉയർന്ന ജാതീയരായിട്ടുള്ള സമുദായത്തിലെ സവർണ മേധാവിത്വമുള്ള നമ്പൂതിരിമാരും നായന്മാരുമെല്ലാം ആയിരുന്നു ഭരണം നിർവഹിച്ചിരുന്നത് അല്ലെങ്കിൽ ഭരണം കൈകാര്യം ചെയ്തിരുന്നത് അത്തരത്തിൽ പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ നാടെന്നും ദേശമെന്നും തരംതിരിച്ചിരുന്നു നാട് ഭരിച്ചിരുന്നത് നാടുവാഴികളാണ് ദേശം ഭരിച്ചിരുന്നത് ദേശവാഴികളാണ് ഇതെല്ലാം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് ഇത് മിക്കവാറും തന്നെ പരമ്പരാഗതമായി പിന്തുടർച്ച അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് ഭരണ സംവിധാനം തുടർന്നു പോകുന്നത് ജാതീയ മേൽക്കോയ്മ കൊണ്ട് ബ്രാഹ്മണ മേധാവിത്വം വഹിക്കുന്നതായിരുന്നു ഉള്ളതായിരുന്നു ഈ പറയുന്ന നാടുവാഴികളും അല്ലെങ്കിലും ദേശവാഴികളും എന്ന ഭരണ സംവിധാനങ്ങൾ ഇവിടെ ബ്രാഹ്മണന്മാരും അതുപോലെ തന്നെ നായന്മാരുമെല്ലാമാണ് കേരളത്തിൻ്റെ പ്രാദേശിക ഭരണ സംവിധാനം നിയന്ത്രിച്ചിരുന്നത് ഇനി കേരളത്തെക്കുറിച്ച് കേരള ഭരണത്തെക്കുറിച്ച് നമുക്ക് എവിടെ നിന്നെല്ലാമാണ് വിവരങ്ങൾ കിട്ടുന്നത് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കാം കേരളോൽപ്പത്തിയും കേരള മഹാത്മ്യത്തെക്കുറിച്ചും ഉണ്ണിനീലി സന്ദേശത്തിൽ നിന്നും ഉണ്ണിയച്ചു ചരിത്രത്തിൽ നിന്നും ഉണ്ണിയാടി ചരിത്രത്തിൽ നിന്നുമെല്ലാം നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തെയും അല്ലെങ്കിൽ കേരളത്തിലുള്ള ഭരണകാലഘട്ടത്തെയും രാജാക്കന്മാരെ കുറിച്ചുമെല്ലാം മനസ്സിലാക്കാം മറ്റൊരു പ്രധാനപ്പെട്ട ഉറവിടമാണ് സംഘകാലഘട്ടത്തെ മികച്ച കൃതികൾ അത് ഏതെല്ലാമാണ് അകനാനൂറ് പുറനാനൂറ് പതിറ്റുപാട്ട് തൊൽക്കാപ്പിയം കുറുന്തകൈ മണിമേഖല ഇങ്ങനെ നമുക്ക് ഒട്ടനവധി നിരവധിയായ കേരള ചരിത്രത്തെക്കുറിച്ചുള്ള ഉറവിടങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും ഇതെന്തിനാണ് പരാമർശിക്കുന്നത് കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചും രാജാക്കന്മാരെക്കുറിച്ചും തദ്ദേശീയമായ വ്യവസ്ഥയെക്കുറിച്ചുമുള്ള പ്രതിപാദ്യങ്ങളും അറിവുകളുമാണ് ഈ കൃതികളിൽ നിന്നും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ ചരിത്രപരമായ രേഖകളിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നു അപ്പോൾ നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും രാജഭരണകാലത്തെക്കുറിച്ചും നാം ആമുഖമായി പറഞ്ഞു ഇനി എന്തായിരുന്നു നമ്മുടെ ഗ്രാമഭരണത്തിൻ്റെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ സവിശേഷതകൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു നമുക്കുണ്ടായിരുന്നത് കാരണം പ്രാദേശിക ഘടകങ്ങൾ എപ്പോഴും താഴെത്തട്ടിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത് ആ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ കൂടിയുള്ള കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഇനി പഞ്ചായത്തുകളെ കുറിച്ച് പറഞ്ഞു പഞ്ചായത്തിന് പൊതുവേ ഭരണനിർവഹണപരമായ അധികാരവും നീതിന്യായ അധികാരവും ഉണ്ടായിരുന്നു ഈ പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എല്ലാ വർഷവും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ളതായിരുന്നു പണ്ട് നിലനിന്നിരുന്ന വ്യവസ്ഥ അതത് വർഷങ്ങളിൽ ഓരോ വർഷവും ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമായിരുന്നു ബുദ്ധ കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ അഥവാ റീജിയണൽ കൗൺസിൽ ഉണ്ടായിരുന്നു ഈ റീജിയണൽ കൗൺസിലിനെയാണ് നാം ജനപദങ്ങൾ എന്ന പേരിൽ പരിചയപ്പെട്ടത് ഇനി അന്നത്തെ സിറ്റി കൗൺസിൽ ഉണ്ടായിരുന്നു നഗര ഭരണം ഉണ്ടായിരുന്നു ഇതിനെ നമുക്ക് നഗരസഭകൾ എന്നാണെന്ന് വിളിച്ച് വിശേഷിപ്പിച്ചിരുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം കേരളത്തിൻ്റെ പ്രാചീനകാല ചരിത്രം പരിശോധിക്കുമ്പോൾ നഗരഭരണവും പ്രാദേശിക ഭരണവും മുനിസിപ്പാലിറ്റികളുടെ ഭരണവും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതമോർന്ന ചരിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം നാം ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാചീന കേരളത്തിൽ പണ്ട് മുതലേ തന്നെ നമുക്ക് തദ്ദേശീയമായ വ്യവസ്ഥാപിതമായ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു ആ ഭരണ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വികേന്ദ്രീകരണവും അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള ഗ്രാമങ്ങളുടെ പങ്കാളിത്തവുമായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ വേദകാലഘട്ടത്തിൽ പരാമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേദങ്ങളിൽ പരാമർശങ്ങളുണ്ട് ആ ഗ്രാമത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രാമത്തലവനെ വിളിച്ചിരുന്ന പേരാണ് ഗ്രാമിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഗ്രാമത്തലവൻ വേദകാലഘട്ടത്തിൽ ആരായിരുന്നു ഗ്രാമിൻ ആയിരുന്നു അതാണ് നാം മനസ്സിലാക്കുന്നത് വളരെ മനോഹരമായ ഇതിൻ്റെ ഒരു സവിശേഷതയുണ്ട് അക്കാലഘട്ടത്തിൽ തീരുമാനമെടുത്തിരുന്നത് ഭൂരിപക്ഷം അഭിപ്രായം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെയാണ് ഇന്ന് നാം വോട്ടെടുപ്പ് പല വിഷയത്തിലും എടുക്കുമ്പോൾ എത്രയോ കാലം മുമ്പ് നമ്മുടെ ഗ്രാമത്തിൽ ഗ്രാമീണ ഭരണ സംവിധാനത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് വോട്ട് ഉപയോഗിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് മീറ്റിങ്ങുകളുടെയും ചർച്ചകളുടെയും കൂട്ടായ്മയുടെയും അടിസ്ഥാനത്തിലാണ് ഒരു ഭരണ നിർവഹണത്തിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നത് എന്നുള്ളത് ആ കാലഘട്ടത്തിൻ്റെ ഭരണ നിർവഹണത്തിൻ്റെ സവിശേഷതയായി നമുക്ക് കണക്കാക്കാം അപ്പോൾ ഈ പ്രാദേശിക ഭരണ സംവിധാനമായ ഗ്രാമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഗ്രാമീണ സ്വയം ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്നുള്ളത് പഞ്ചായത്തുകളായിരുന്നു അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്ത് എന്താണ് എന്നൊന്ന് പരിശോധിക്കാം അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ സങ്കല്പം എന്താണ് എന്നാണ് ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് പഞ്ചായത്ത് എന്ന് പറഞ്ഞ എന്താണ് സംസ്കൃത പദമായ പഞ്ച അല്ലെങ്കിൽ പഞ്ച് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പഞ്ചായത്ത് എന്ന പദം പദമുണ്ടായത് അതിനർത്ഥം ഇതാണ് കൗൺസിൽ ഓഫ് ഫൈവ് മെമ്പേഴ്സ് അഞ്ചു പേരടങ്ങുന്ന ആ ഭരണ സംവിധാനത്തെയാണ് നാം പഞ്ചായത്ത് എന്ന് വിളിക്കുന്നത് എന്നാൽ ഈ പഞ്ചായത്തിലെ അംഗങ്ങളെ അറിയപ്പെട്ടിരുന്നത് മറ്റൊരു പേരിലാണ് പഞ്ച എന്താണ് അതിന്റെ കാരണം പണ്ട് നമ്മുടെ വിശ്വാസം ഇതാണ് രാജാധികാരം എന്ന് പറയുന്നത് ദൈവതത്വമാണ് എന്താണ് അതിൻ്റെ ഗുണം അത്തരത്തിലുള്ള ആത്മീയമായ സ്പിരിച്വൽ ആയിട്ടുള്ള സമൂഹത്തിൻ്റെ നല്ല മൂല്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു ഭരണാധിപൻ അങ്ങനെ അഞ്ച് പ്രതിനിധികളും പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ അഞ്ച് പ്രതിനിധികളും പഞ്ചപരമേശ്വർ എന്ന പേരിൽ അറിയപ്പെട്ടു അവരിൽ നന്മയുണ്ട് ദേശത്തിൻ്റെ ക്ഷേമങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട് നാടിൻ്റെ ഐശ്വര്യം സംരക്ഷിക്കണമെന്ന നീതിപൂർവമായ തീരുമാനമുണ്ട് അതുകൊണ്ട് സവിശേഷമായ ഒട്ടേറെ ഗുണങ്ങൾ ഉൾക്കൊണ്ടതായിരുന്നു അന്നത്തെ പ്രാദേശിക ഭരണ സംവിധാനമായ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാമാണ് ചർച്ച ചെയ്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ നാം ഈ ക്ലാസ്സിൽ ആരംഭിക്കുമ്പോൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് ആ തിരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തുകൊണ്ടാണ് നാം ക്ലാസ്സിന്റെ ആത്മാവ് തൊട്ടറിയുന്ന ഈ അധ്യായത്തിന്റെ പേരിനെ പരിചയപ്പെട്ടത് എന്താണത് ൂറൽ അഡ്മിനിസ്ട്രേഷൻ ഗ്രാമ സ്വയംഭരണം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് നാം കേരളത്തിൻ്റെ മഹാബലി ചക്രവർത്തിയുടെ സുവർണ കാലഘട്ടം പരിചയപ്പെടുകയുണ്ടായി തുടർന്ന് എന്താണ് മൗര്യന്മാരുടെയും ഗുപ്തന്മാരുടെയും ചോളന്മാരുടെയും ഭരണകാലഘട്ടത്തിൻ്റെ മികവിനെയും അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണ സംവിധാനത്തെയും നാം പരിചയപ്പെട്ടു ഗ്രാമീണ വ്യവസ്ഥിതിക്ക് അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയ്ക്ക് ഗ്രാമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഭരണ സംവിധാനമായിരുന്നു നമുക്ക് പണ്ടുകാലത്ത് ഉണ്ടായിരുന്നത് ഈ ഗ്രാമീണ ഭരണ സംവിധാനങ്ങളെ പല രാജാക്കന്മാർ ഭരിക്കുമ്പോൾ പല പേരിൽ അറിയപ്പെട്ടിരുന്നു എന്ന് മാത്രം ദേശഘടകങ്ങളെന്നും ഉർക്കൂട്ടം എന്നും നാട്ടുകൂട്ടമെന്നും നാടുവാഴിയെന്നും ദേശവാഴിയെന്നും സഭ എന്നും സമിതി എന്നെല്ലാം വിളിച്ചിരുന്നത് ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം എന്തിലേക്കാണ് നയിക്കുന്നത് പ്രാദേശികമായ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള അറിവുകളിലേക്കാണ് പിന്നെ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കിയത് വളരെ പണ്ടുകാലം കാലം മുതൽക്ക് തന്നെ നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിന് നഗരഭരണവും മുനിസിപ്പാലിറ്റിയുടെ ഭരണവും സിറ്റീസ് എന്ന് വിളിക്കുന്ന വിശേഷിപ്പിക്കാവുന്ന മികവുറ്റ ഭരണ സംവിധാനവും ഉണ്ടായിരുന്നു അങ്ങനെ നഗരസഭകളും ഗ്രാമസഭകളുമെല്ലാം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ഭരണ പാരമ്പര്യമാണ് ഇന്ത്യക്കുണ്ടായിരുന്നത് അല്ലേ ഈ ഭരണത്തിൽ എന്തെല്ലാം രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് അല്ലെങ്കിൽ ഭരണ നിർവഹണ രീതിയാണ് നാം അവലംബിച്ചിരുന്നത് ഈ ഭരണ പ്രക്രിയയെ നാം പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം എന്നാണ് വിളിച്ചത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത് പഞ്ചായത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ഗ്രാമീണാണെന്ന് വേദകാലഘട്ടത്തിൽ പരാമർശങ്ങളുണ്ട് എന്നാൽ പഞ്ചായത്തിൻ്റെ അധിപനെ സർപ്പഞ്ച് അഞ്ചു പേരടങ്ങുന്ന ഈ പഞ്ചായത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് സർപ്പഞ്ച് എന്ന് വിളിക്കുന്ന വിശേഷിപ്പിക്കുന്ന വ്യക്തികളാണ് ആരാണ് സർപ്പഞ്ച് സർപ്പഞ്ച് എന്ന് പറയുന്നത് ദൈവദത്തമായ അധികാരം ഉൾക്കൊള്ളുന്ന ഭരണ നിർവഹണം നയിക്കുന്ന പഞ്ചായത്തിന്റെ ജനകീയ പ്രതിനിധികളെയാണ് നാം സർപ്പഞ്ച് എന്ന് വിളിക്കുന്നത് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസിന്റെ സാരാംശം എന്ന് പറയുന്നത് പ്രാദേശിക ഭരണ സംവിധാനത്തെയും ഗ്രാമ സ്വയംഭരണത്തെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള ചർച്ചകളുടെ ആമുഖമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു പ്രവർത്തനം തരാൻ ആഗ്രഹിക്കുന്നു എന്താണ് ആ പ്രവർത്തനം ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിന്റെ വിവിധ തദ്ദേശീയമായ ഭരണ സംവിധാനത്തെക്കുറിച്ചും ഇന്ത്യ ഭരിച്ചിരുന്ന പല രാജാക്കന്മാരെ കുറിച്ചും നാം ചർച്ച ചെയ്യുകയുണ്ടായി ഇതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം നിങ്ങളൊന്ന് പട്ടികപ്പെടുത്തണം അല്ലേ നിങ്ങൾ ഒരു ചാർട്ട് തയ്യാറാക്കണം എന്തിനെക്കുറിച്ചാണ് വിവിധ രാജാക്കന്മാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ചാർട്ട് തയ്യാറാക്കുകയും അത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം